اللهم صل وسلم وزد وبارك على رسولك سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഗോളജാലകമായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരായ ഉസ്താദുമാർ, വന്നിരായ സയ്യിദന്മാർ, സാദാത്തീങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഇതര സംവിധാനങ്ങളിലൂടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരുവീട്ടിലും ഖൈർ പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ കാലുഷ്യതയിൽ വന്നു ചേർന്ന എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ സ്വർഗീയ ആരാമ ഭൂമികയിൽ അല്ലാഹു നമ്മളെയൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യഭൂമേനിയുടെ വിശ്വസൗന്ദര്യം എന്ന വളരെ പ്രവിശാലമായ ഒരു വിഷയത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ സ്പർശിച്ചുകൊണ്ടുള്ള ചില പങ്കുവെക്കലുകൾ മാത്രമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ പ്രതീകമായ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഴകിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചിന്തിച്ച് മനസ്സ് വല്ലാതെ പരക്കം പായുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോരോ വിശുദ്ധ അവയവങ്ങളും എന്നെ പറയൂ, എൻ്റേത് പറയൂ എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തിരക്ക് കൂട്ടുന്നുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം എന്നെനിക്കറിയില്ല. അല്ലാഹുവിൻ്റെ റസൂലിനെ വർണ്ണിക്കുമ്പോഴും ആ അഴകിനെ കുറിച്ച് പറയുമ്പോഴും ഹബീബിൻ്റെ നിറമാണോ, ഹബീബിൻ്റെ മുഖമാണോ, ഹബീബിൻ്റെ മേനിയാണോ, ഹബീബിൻ്റെ പൊക്കമാണോ, എന്തിലാണ് തുടങ്ങേണ്ടത് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മഹാനായ ആഷിഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഇബ്നു സഈദ് അൽ ബുസൈരി റളിയല്ലാഹു അൻഹു തന്റെ ബുർദയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഫഹുവ അല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു സുമ്മ സ്തഫാഹു ഹബീബൻ ബാരിഅൻ നസമി എന്ന്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയവും പൂർണ്ണത പ്രാപിച്ചതാണ് സുമ്മ സ്തഫാഹു ഹബീബൻ പിന്നെ മുത്തനബിയെ തിരഞ്ഞെടുത്തു ബാരിഉൻ നസമി അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ഹബീബായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുത്തു തന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുല്യനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി അവിഭാജ്യമാണ് എന്ന് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം ചോദിച്ച ഒരു ഗ്രാമത്തലവനോട് മഹാനായ സയ്യിദുന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ റസൂൽ നിങ്ങൾ ചോദിച്ച പ്രവാചകൻ സ്ഥാനത്തിൽ മറ്റു പ്രവാചകന്മാരുടേതിനേക്കാളും അപ്പുറത്താണ് ആ പ്രവാചകന്റെ സ്ഥാനമെന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ അസ്വലാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസൗന്ദര്യം ഗ്രഹിക്കൽ നമ്മുടെ കണ്ണുകൾക്ക് അസാധ്യമാണ് എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവഗുണത്തിലും ആകാര വടിവിലും ആത്മീക ഉയർച്ചയിലും മറ്റെല്ലാ മനുഷ്യരെക്കാളും പ്രവാചകന്മാരെക്കാളും ഒക്കെ ഉന്നതമായ സ്ഥാനത്താണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിനെ കുറിച്ച് മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വലിയ തലയെടുപ്പുള്ളയാളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് വലിയ തലയെടുപ്പുള്ളയാളായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ ഏത് സദസ്സിൽ നിന്നാലും ആരുടെ കൂട്ടത്തിൽ നിന്നാലും അക്കൂട്ടത്തിലെ ഏറ്റവും ഉന്നതനായ ഏറ്റവും അത്യുദാത്തനായ ഏറ്റവും ഉയർന്നയാളായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാറുള്ളത് എന്ന് മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെക്കുറിച്ച് മനോഹരമായി രേഖപ്പെടുത്തി വെക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ മുഖഭംഗിയുള്ളവരും സൽസ്വഭാവിയുമായിരുന്നു അധികം നീളമുള്ളവരോ എന്നാൽ കുറിയവരോ ആയിരുന്നില്ല മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഭംഗി കാരണം വിശ്വമഹാസൗന്ദര്യം കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെയായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം തിളക്കത്തിന്റെ കാര്യത്തിൽ വാളുപോലെയാണോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ സയ്യിദുന ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ല മറിച്ച് തിളക്കത്തിന്റെ കാര്യത്തിലും വൃത്താകൃതിയുടെ കാര്യത്തിലും ചന്ദ്രനെ പോലെ പ്രഭ തൂകിയിരുന്ന വെണ്മയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് മഹാനായ ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട് റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ലൈലത്തിൻ മുത്തനബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു ഒരു ദിവസം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളത്ത് ഒരു ഹുല്ലത്തുൻ ഹംറാ ഒരു ഒരു ചുവന്ന ഒരു ചുവന്ന തട്ടം ഒരു ഷാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിൽ ഉണ്ടായിരുന്നു ഫജഅൽതു അങ്ങനെ ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുന്നുണ്ട് വഇലൽ ഖമരി ആകാശത്ത് മനോഹരമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ചന്ദ്രനെയും ഞാൻ നോക്കി ഈ രണ്ട് സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മനോഹരമായി തോന്നിയത് ചന്ദ്രനേക്കാൾ എനിക്ക് മനോഹരമായി പ്രഭ തോന്നിയത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെന്ന് മഹാനായ ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു പറയുകയാണ് മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷമായിലിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇമാം നസാഇ റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്
മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കൂടുതൽ തള്ളിയതോ കൂടുതൽ ഒട്ടിയതോ ആയിരുന്നില്ല, മനോഹരമായ വൃത്താകൃതിയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ന് മഹാനായ വഅൻ നബി ഉബൈദ ഇബ്ൻ മുഹമ്മദ് ഇബ്ൻ അമ്മാർ ഇബ്ൻ യാസിർ റളിയല്ലാഹു അൻഹു മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഖാല ഖുൽതു ലി റബീഇ ഇബ്നു മുഅവ്വിദ് ഞാൻ റബീഇ ഇബ്നു മുഅവ്വിദിനോട് ചോദിച്ചു, സുഫീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം, മുത്തുനബിയുടെ വിശേഷണം, മുത്തുനബിയുടെ ശരീരത്തിന്റെ ആകാര വടിവ്, മുത്തുനബിയുടെ നിറം, മുത്തുനബിയുടെ ഭാവം, മുത്തുനബിയുടെ രൂപം, ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് മഹാനായ അബി ഉബൈദ റളിയല്ലാഹു അൻഹു റബീഇ ഇബ്നു മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ. അങ്ങനെ അവർ പറഞ്ഞു, എന്നോട് പറഞ്ഞു, യാ ബുനൈ എന്റെ കുഞ്ഞുമോനെ, ലൗ റഅയ്തഹു നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിരുന്നെങ്കിൽ, നോക്കിയിരുന്നെങ്കിൽ, നിനക്ക് കാണാമായിരുന്നു ആകാശത്ത് വളരെ പ്രഭ തൂകി നിൽക്കുന്ന, വലിയ പ്രഭ തൂകി നിൽക്കുന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് കാണാമായിരുന്നു എന്ന് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിള് തടിച്ചതോ നീണ്ടതോ ആയിരുന്നില്ല. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സന്തോഷിച്ചു കഴിഞ്ഞാൽ, സന്തോഷദായകമായ അവസരമുണ്ടായി കഴിഞ്ഞാൽ ചന്ദ്രനെ പോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം പ്രകാശിക്കുമെന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശ്വവിഖ്യാത പണ്ഡിതനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനായ അബൂ നുഐം റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ഇങ്ങനെ കാണാം, മഹാനായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞയാളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ഇസ്ലാമുമായി മക്ക മണ്ണലാരണ്യത്തിൽ വന്നപ്പോ മുത്തുനബിയെ സ്വീകരിക്കാനും പരിശുദ്ധമായ ഇസ്ലാമിനെ മാറോട് ചേർക്കാനും പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയെ പുൽകാനും ഏറ്റവും മുന്നിൽ നിന്നത് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, മനക്ലേശങ്ങൾ ഉണ്ടായപ്പോ കൂടെ നിന്നത് സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മലമുകളിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദൗത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ചന്ദ്രശോഭ പോലെയായിരുന്നു, മനോഹരമായിരുന്നു, കാണാൻ ചന്തമുണ്ടായിരുന്നു, അഴകുണ്ടായിരുന്നു എന്ന് സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഒരു സ്ത്രീ അവര് പറഞ്ഞൊരു സംഭവം ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു ദിവസം ഞാൻ ഒരിക്കൽ മുത്തുനബിയുടെ കൂടെ ഹജ്ജ് നിർവഹിച്ചു. അവിടുന്ന് കയ്യിലൊരു വളഞ്ഞ വടിയുണ്ട്, വടിയുമായി ഒട്ടകപ്പുറത്തിരുന്ന് തവാഫ് ചെയ്യുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുടി തോളിനോട് അടുത്തിരുന്നു. ഈ സന്ദർഭം, ഈ വിഷയം ഈ സ്ത്രീ മഹാനായ പിന്നെ അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സമയത്ത് അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു തരണം, ഒന്ന് വർണ്ണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അത്രേ, പൗർണമി രാവിലെ ചന്ദ്രനെ പോലെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അവിടുത്തെ ഞാൻ മുമ്പോ പിൻപോ കണ്ടിട്ടില്ല എന്ന് മഹാനായ ആ മഹദി മറുപടി പറഞ്ഞു. അത്രേ ഷമാഇലുർ റസൂൽ മഹാനായ ഇബ്നു അസാകിർ റഹിമഹുല്ല ഈ സന്ദർഭം ഈ സംഭവം വിവരിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം, മഹാനായ റുബൈഅ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണെങ്കിൽ, മുത്തുനബിയെ ഞാൻ കാണുകയാണെങ്കിൽ, സൂര്യൻ ഉദിച്ചു എന്ന് ഞാൻ പറയും, മുത്തുനബിയെ കാണുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ചു എന്ന് ഞാൻ പറയുമെന്ന് മഹാനായ റുബൈഅ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വളരെ വെളുത്തിട്ടായിരുന്നു, വെളുത്ത് ഭംഗിയുള്ളവരായിരുന്നു എന്ന് മഹാനായ അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.
ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മനോഹരമായി വർണ്ണിച്ച ഒരുപാട് സ്വഹാബത്തെ കിറാമിനെ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ മുഖം കണ്ണാടി പോലെ പ്രതിബിംബിക്കുമെന്ന് നിഹായയിൽ വരെ നിഹായ നാലാം വാള്യം 55-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. മഹാനായ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹതിയായ സയ്യിദത്തുന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബിയെ ഏറ്റവും കൂടുതൽ അടുക്കുകയും മുത്തുനബിയുടെ എല്ലാ ചലനങ്ങളും മനസ്സിലാക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും അത് പൊതുസമൂഹത്തിന് സഹാബത്തുൽ കിറാമിന് ലോകാവസാനം വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും എത്തിച്ചു കൊടുത്ത സയ്യിദത്തുന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള തന്റെ ഭാര്യ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് മറ്റു ഭാര്യമാരുടെ കൂടെ കിടക്കുമ്പോഴൊന്നും എനിക്ക് വഹി വരാറില്ല, പക്ഷേ ആയിഷാന്റെ കൂടെ കിടക്കുമ്പോ എനിക്ക് വഹി വരാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാനിങ്ങനെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോ എന്റെ സൂചി മിസ്സായിപ്പോയി, കാണാതെ ആയിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. റൂമിലെ ഇരുട്ട് കാരണം എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സൂചി വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിലുള്ള സൂചി നഷ്ടപ്പെട്ടു, സൂചി താഴേക്ക് വീണു, ഇരുട്ട് കാരണം അതെനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഏറ്റവും വലിയ പ്രഭയുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടന്നു വരുന്നത്. അവിടുത്തെ മുഖപ്രകാശം കൊണ്ട് ഞാനത് തെരഞ്ഞു പിടിച്ചു എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം ഇബ്നു അസാഖിർ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖം പൂർണ്ണമായും വൃത്താകൃതിയിലായിരുന്നില്ല, ഇറച്ച് കുറഞ്ഞ് മൃദുലമായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. സഹാബത്തെ കിറാമിന്റെ വർത്തമാനങ്ങൾ ഒരുപാടാണ്, മഹാന്മാര് അത് ഏകോപിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഒരുപാടാണ്. നിരമ്പെളുത്താലും പറഞ്ഞാലും തീരാത്ത വലിയ വസന്ത പൂർണിമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുരുഗത്തെക്കുറിച്ചും നെറ്റിയെക്കുറിച്ചും മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണ് ദലാഇലുൻ നുബുവ്വയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശാലമായ നെറ്റിത്തടമായിരുന്നു, വലിയ വിശാലതയുള്ള നെറ്റിത്തടമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീതിയേറിയ നെറ്റിയുള്ളവരും നീണ്ടു വളഞ്ഞ പുരികമുള്ളവരുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടിയത് ഇരുണ്ട രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റി പ്രത്യക്ഷമായാൽ ഇരുട്ടിൽ കത്തുന്ന ദീപം പോലെ അത് പ്രകാശിക്കുമെന്ന് മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു മതായബദു ഫിൽ ലൈലിൽ ബഹീമി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റി പ്രത്യക്ഷമായി കഴിഞ്ഞാൽ എന്നെ കത്തിച്ചു വെച്ച പ്രകാശം പൊഴിക്കുന്ന ദീപം പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിയെ കാണാൻ കഴിയുമെന്ന് മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകളെ കുറിച്ച് പറയുമ്പോ, മുത്തുനബിയുടെ കേൾവിയെ കുറിച്ച് പറയുമ്പോ വലിയ വലിയ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് അതിനെ പറയുന്നുണ്ട്. മാ സാഗൽ ബസറു വമാ തഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് പിഴക്കുകയോ തെറ്റുകയോ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകൽ വെളിച്ചത്ത് കാണുന്നത് പോലെ രാത്രി ഇരുട്ടിലും കാണുമെന്ന് മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പിന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ല തന്റെ അൽ വഫാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നി അറാക്കും, ഞാൻ നിങ്ങളെ കാണുകയാണ്, മിൻ വറായി, എന്റെ ബാക്കിലൂടെ നിങ്ങളെ കാണാൻ എനിക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും രണ്ടാളും ഇത്തിഫാഖായ ഹദീസാണ്. എന്റെ പിൻഭാഗത്ത് കൂടിയും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഫിന്റെ പിൻഭാഗം വരെ കാണാൻ കഴിയുമെന്ന് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായി ഇമാം തഫ്സീർ ഇബ്നു മുന്ദിറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴിവിനെ കുറിച്ച്, കാഴ്ചയുടെ വലിയ മാസ്മരിക ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അഗാധമായ ദൈവജ്ഞാനവും ഉൾക്കാഴ്ചയും കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിൻഭാഗവും ദർശിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്തു എന്ന്. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിനെ കുറിച്ചാണ് പറയേണ്ടത്. മനോഹരമായ കണ്ണായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നല്ല കറുപ്പുള്ളത്, നല്ല വെളുപ്പും, അഥവാ കൃഷ്ണമണിയുള്ള ഭാഗം നല്ല കറുപ്പായിരുന്നു, കൃഷ്ണമണിയില്ലാത്ത വെളുത്ത ഭാഗം നല്ല വെളുപ്പമായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉപദേശിച്ച കൂട്ടത്തിൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഈസ നബി, കണ്ണുകൾ വിശാലമായ മുഹമ്മദ് നബിയെ നിങ്ങൾ സത്യവൽക്കരിക്കുക, മുഹമ്മദ് നബിയെ നിങ്ങൾ വിശ്വസിക്കുക, സത്യസാക്ഷ്യപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു. മഹാനായ ഇമാം ഖാളി ഇയാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാർത്തിക നക്ഷത്രങ്ങളിലുള്ള 11 നക്ഷത്രങ്ങളെ കാണുമായിരുന്നു എന്ന് മഹാനായ ഇമാം ഖാളി ഇയാൽ റളിയല്ലാഹു അൻഹു. ആ കാഴ്ചയുടെ അപാരതയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാഴ്ചയുടെ കഴിവിനെ കുറിച്ച്, അതിന്റെ അതീന്ദ്രിയമായ ലോകത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാവുക? പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെറും അറേബ്യയിലെ ആടിനെ മേച്ച് നടന്നിരുന്നൊരു പീറ ചെറുക്കനാണ് എന്ന് പറയാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസൂസിയത്തിനെ നിഷേധിക്കുന്ന ആളുകൾ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ കേൾവി ശക്തിയെ കുറിച്ച് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. തന്റെ സന്നിധിയിൽ, മുത്തുനബിയുടെ മുന്നിൽ, അറ്റ് പ്രസൻസിൽ സന്നിഹിതരായ ആളുകൾക്ക് കേൾക്കാൻ കഴിയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അത്രേ മലക്കുകളുടെ ആധിക്യം, ആകാശത്ത് സൃഷ്ടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. മുസ്നദ് അഹ്മദിൽ നോക്കിയാൽ ഈ സംഭവം കാണാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്രേ മലക്കുകളുടെ ആധിക്യം, ആകാശത്ത് സൃഷ്ടിക്കുന്ന മാലാഖമാരെല്ലാവരും വന്നുകൂടി, ആകാശത്തെല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സന്ദർഭം, ആ ശബ്ദം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഖബറിൽ നടക്കുന്ന ശിക്ഷയുടെ ഘോര ശബ്ദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കിതാബുൽ ജന്നയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വഹിയിറങ്ങുമ്പോഴൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് കേൾക്കാൻ സാധിച്ചിരുന്നുള്ളത്. സമീപത്തുണ്ടായിരുന്ന ആളുകൾക്കൊന്നും കേട്ടിരുന്നില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട താടിയെ കുറിച്ച്, അവിടുത്തെ മുടിയെ കുറിച്ച് പറയുമ്പോൾ അത്ഭുതത്തോടു കൂടി നമ്മൾ വായിക്കേണ്ട ഹദീസുകളും കേൾക്കേണ്ട സംഭവങ്ങളുമാണ്. മനോഹരമായ താടിയായിരുന്നു, കാണാൻ ഭംഗിയുള്ള അഴകുള്ള താടിയായിരുന്നു, സമൃദ്ധവും കറുത്തതുമായ താടിയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സമൃദ്ധമായ ഒരുപാട് രോമങ്ങളുള്ള വട്ടത്താടിയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അലീമൽ ലഹ്യതി,
വളരെ നല്ല താടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ മറ്റൊരു ഹദീസിൽ മഹാനായ ജാബിർ ബിൻ സമ്ര റളിയല്ലാഹു അൻഹു അദ്ദേഹവും പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടി രോമം വല്ലാതെ അധികരിച്ചയാളായിരുന്നു എന്ന്. ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി കറുപ്പിച്ചിരുന്നില്ല എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഭാഗത്ത് വെളുപ്പും താടിയിലെ കറുപ്പും കൂടിച്ചേരുമായിരുന്നു. എണ്ണ തേച്ചു കഴിഞ്ഞാൽ മനോഹരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി മാറുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടിനും താടിയെല്ലിനും ഇടയിലുള്ള താടി രോമം പ്രത്യക്ഷമായതായിരുന്നു. അതിന്റെ രണ്ട് ഭാഗങ്ങൾ മുത്തുപോലെ വെളുത്തതായിരുന്നു എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. മാത്രമല്ല അവിടുത്തെ ചുണ്ടിനും താടിയെല്ലിനും ഇടയിലുള്ള താടിക്ക് നര ബാധിച്ചതായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ച് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലും അതുപോലെ മുടിയിലും 17 or 18 വെളുത്ത മുടിയേ വഫാത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ പടത്തുപ്പിക്കുള്ളിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വെച്ചതിന് ശേഷം ഒരൊറ്റ യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. താടിരോമവും തലമുടിയും നല്ലവണ്ണം കറുത്തതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാനായ ഉസ്മാൻ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ബന്ധുക്കൾ, എന്റെ കുടുംബക്കാർ മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു വെള്ളപാത്രവുമായിട്ട് എന്നെ അയച്ചു. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയുള്ള ഒരു വെള്ളപാത്രം കൊണ്ടുവന്നു. ഞാൻ ആ മുടി ചുവന്നതായി കണ്ടു എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 പ്രാവശ്യം മാത്രമാണ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തല മുണ്ടനം ചെയ്തിട്ടുള്ളത്, തല മുട്ടയടിച്ചിട്ടുള്ളത് മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു സാദുൽ മആദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പൂർണ്ണമായും ചുരുണ്ടുകൂടിയതോ പൂർണ്ണമായും വിടർന്നു നിൽക്കുന്നതോ ആയിരുന്നില്ല എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുടി ചെവിക്കുന്നിവരെ അവിടുത്തെ മുടി എത്തിയിരുന്നുവെന്നും ചെവിക്കുന്നിയുടെ താഴേക്കിറങ്ങിയിരുന്നുവെന്നും ഹദീസിൽ നോക്കിയാൽ കാണാൻ പറ്റും. മഹാനായ ഇയാദ് ബിൻ അബി റംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം എന്റെ ബാപ്പയുടെ കൂടെ പോയി. ഇൻതലബ്തു മഅ അബി നഹ്വ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയി. ഞാൻ അന്ന് കൊച്ചു കുഞ്ഞാൻ, ചെറിയ കുഞ്ഞാൻ ഞാൻ. ഫലമ്മ റഅയ്തുഹു, ഞാൻ മുത്തുനബിയെ കണ്ടപ്പോ, ഖാലലി, എന്നോട് എന്റെ ബാപ്പ പറഞ്ഞു, മൻ ഹൽ തദ്രി മൻ ഹാദാ, നിനക്കറിയുമോ മോനെ ഇതാരാണ് എന്ന്. ഞാനന്ന് വളരെ ചെറിയ കുഞ്ഞാണ്, എനിക്കറിയില്ല ആരാണ്. ഖുൽതുലാ, ഞാൻ പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല. ഖാല, എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഇന്ന ഹാദാ, ഇത് തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലാണ്, ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ എന്ന് കേൾക്കേണ്ട താമസം, എന്റെ ബാപ്പ പറഞ്ഞത് കേൾക്കേണ്ട താമസം ഞാൻ രോമാഞ്ചമണിഞ്ഞു എന്ന് മഹാനായ ഇയാദ് ബിൻ അബി റംസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടപ്പോ മനുഷ്യന്മാരുടെ സാദൃശ്യമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, തീർത്തും വ്യത്യസ്തനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ ഹുവ ബശറുൻ ദൂ വഫ്രതിൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാര സൗഷ്ഠവം എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായിരുന്നു എന്ന് മഹാനായ ഇയാദ് ബിൻ അബി റംസ റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വസിദ് വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി വഅഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മാഇൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഖബ്ലിനെ കുറിച്ച്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട മൂക്കിനെ കുറിച്ചാണ് മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മൂക്ക്, ഷറഫാക്കപ്പെട്ട മൂക്ക് വളരെ നേരിയതും നീണ്ടതും മധ്യഭാഗം ഉയർന്നതുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി, എന്തൊരു ഭംഗിയുള്ള മനുഷ്യനായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ കവിളുകൾ ഉയർന്നതോ മുഴച്ചു നിൽക്കുന്നതോ ആയിരുന്നില്ല,
മാത്രമല്ല മാംസം കുറഞ്ഞ് തൊലി നേർത്തതും വെളുത്തതുമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട കവിൾത്തടമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വായയെ കുറിച്ച്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട പല്ലിനെ കുറിച്ച്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ഗന്ധത്തെക്കുറിച്ചൊക്കെ, സുഗന്ധത്തെക്കുറിച്ചൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലുകൾ ചെപ്പിലടക്കപ്പെട്ട മുത്തുപോലെയായിരുന്നു എന്ന് മഹാനായ ഇമാമുൻ അൽബുസൈരി റളിയല്ലാഹു അൻഹു തന്റെ ബുർദയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മനോഹരമായി തിളങ്ങുന്ന, പ്രഭ പോലെ വെട്ടിത്തിളങ്ങുന്ന വെളുത്ത മൂർച്ചയുള്ള പല്ലുകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. മാത്രമല്ല മനോഹരമായ വായയായിരുന്നു, വിശാലതയുള്ള വായയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടത്തേക്കാൾ സുഗന്ധമുള്ളതായി ഞാനൊരു വായയും വാസനിച്ചിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ വായയേക്കാൾ സുഗന്ധമുള്ള മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആലോചിച്ചു നോക്കിയേ, എത്ര മനോഹരമായിരിക്കുമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലെങ്കിലും ദർശിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ബക്കറ്റിലേക്ക് തുപ്പിയത്രേ. അങ്ങനെ ആ തുപ്പിയത് ഒരു കിണറ്റിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചപ്പോ കസ്തൂരിയുടെ ഗന്ധം വ്യാപിച്ചു എന്ന് മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതൊക്കെ ശരിക്ക് പറഞ്ഞാല് നമ്മള് പിന്നെ ശരിക്ക് രോമാഞ്ചമുണ്ടാവുകയാണ് കേൾക്കുമ്പോ. മുത്തുനബിയുടെ ഓരോന്നിനെ കുറിച്ച് കേൾക്കുമ്പോ, ഷറഫാക്കപ്പെട്ട ഓരോ അവയവത്തെ കുറിച്ച് കേൾക്കുമ്പോ നമ്മൾ വല്ലാത്തൊരു അനുഭൂതിയിലാവുകയാണ്. മഹാനായ ഉഖബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിൽ തുപ്പി, ഒരു ദിവസം തന്റെ കയ്യിൽ തുപ്പിയിട്ട് എന്റെ ശരീരത്തിൽ തടവി, അപ്പോൾ ഞാൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ളവനായി എന്ന് മഹാനായ ഉഖബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തുപ്പൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായി എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമിനീര് നൽകി. അപ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ദാഹശമനമുണ്ടായതായി മഹാനായ ഇബ്നു അസാഖിർ റളിയല്ലാഹു അൻഹു ഖസാഇസുൽ ഖുബ്രയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിനെ കുറിച്ച്, തോളിനെ കുറിച്ച് വളരെ മനോഹരമായി ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബിയുടെ കഴുത്ത് നീണ്ടതും വെള്ളി പോലെ തെളിഞ്ഞതും കാണാൻ ഭംഗിയുള്ളതുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളുകൾ നീളമുള്ളതായിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോൾ എനിക്ക് ചന്ദ്രനെ പോലെ തോന്നിയെന്ന് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വിശ്വമനോഹരമായ തോളായിരുന്നു, കഴുത്ത് കാണാൻ തന്നെ ഭംഗിയായിരുന്നു എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അവിടുത്തെ ശരീരത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള നബുവത്തിന്റെ അടയാളം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറംഭാഗം വെള്ളിക്കട്ടിയെ പോലെയായിരുന്നു എന്ന് അഹ്മദ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ അടയാളത്തെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. മഹാനായ സായിബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ അടയാളത്തെ കുറിച്ച് സായിബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് മണിയറയിൽ തൂക്കിയിടുന്ന വിരിയിലെ മനോഹരമായ ബട്ടൺ പോലെയായിരുന്നു, അതുപോലെ കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് മഹാനായ സായിബ്നു യസീദ് റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു സംറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമായിരുന്നു മിസ്ല ശംസി വൽ ഖമരി മുസ്തദീറൻ, മനോഹരമായിരുന്നു, സൂര്യചന്ദ്രപ്രഭ പോലെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഅയ്തുൽ ഖാതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ അടയാളം, ഇൻദ കത്ഫൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ഫിന്റെ അടുത്തുള്ള നബുവത്തിന്റെ അടയാളം, മിസ്ല ബീളത്തിൽ ഹമാമതി,
പ്രാവിന്റെ മുട്ട പോലെയുള്ള അടയാളമായിരുന്നു എന്ന് മഹാനായ ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ അടയാളത്തെ കുറിച്ച്. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ ഒരുമിച്ച് കൂടിയ മുടി പോലെയായിരുന്നു ആ അടയാളം. അത് അങ്ങനല്ല, തള്ളി നിൽക്കുന്ന ഇറച്ചി കൃഷ്ണം പോലെയായിരുന്നു, ആപ്പിള് പോലെയായിരുന്നു, കൊമ്പ് വെച്ച അടയാളം പോലെയായിരുന്നു, മഞ്ഞയും കറുപ്പും ചേർന്ന മറുകു പോലെയായിരുന്നു, തിളങ്ങുന്ന വസ്തു പോലെയായിരുന്നു എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. മഹാത്മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹായുടെ അഭിപ്രായം കറുപ്പ് ചേർന്ന ചെറിയ അത്തിക്കായ പോലെയുടെ അത്തിക്കായയുടെ പോലെയുള്ള അടയാളമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മഹദി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ അടയാളം വലത്തെ തോളെല്ലിന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. പ്രവാചക മുദ്ര അഥവാ നബുവത്തിന്റെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നും ഇല്ല എന്നുമുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത് നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതയാണെന്നും പ്രവാചകത്വ പരിസമാപ്തിയുടെ അടയാളമാണെന്നും മഹാനായ ബുർഹാനുദ്ദീൻ റഹിമഹുല്ലാ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദുന അബു ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, മനോഹരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിലുള്ള നബുവത്തിന്റെ അടയാളം അത് ചന്ദ്രവൃത്താകൃതിയിലും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്നെഴുതപ്പെട്ടതും ആയിരുന്നു എന്ന് മഹാനായ അബു ദർദാ റളിയല്ലാഹു അൻഹു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അത് ഉയർത്തപ്പെട്ടിരുന്നു എന്ന് മറ്റൊരഭിപ്രായം കൂടി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ നെഞ്ചിനെ കുറിച്ചും വയറിനെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ, ഷറഫാക്കപ്പെട്ട നെഞ്ചിനെ കുറിച്ചും വയറിനെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറും നെഞ്ചും സമമായിരുന്നു. ഉന്തിയ വയറായിരുന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നെഞ്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് വിശാലമായിരുന്നു. വയറിന് മൂന്ന് ചുരുളുകൾ ഉണ്ടായിരുന്നു, ഒന്ന് അരയുടുപ്പിൽ മറയുമായി ായിരുന്നു, മറ്റ് രണ്ടെണ്ണം പ്രത്യക്ഷമാകും എന്ന് മഹാന്മാര് സുബുലുൽ ഹുദ വർഷാദ് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിന്റെ അടിഭാഗം മുതൽ പൊക്കിൾ വരെ നേരിയ മുടിയുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ അവർ മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട ശരീരഭാഗത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നിടത്തൊക്കെ പറയുന്നുണ്ട്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഊര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഊര അത് വെളുത്തിട്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഊരഭാഗം കാണാനെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് താരിഖ് ഇബ്നു അസാക്കിറിൽ നോക്കിയാൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ സംഭവമാണ് മുത്തുനബിയുടെ നെഞ്ച് പിളർക്കുക എന്ന് പറയുന്നത്. നാല് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചെറുപ്പകാലത്ത് ബനു സാദ് ഗോത്രം ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സഹോദരനായ ലംറത്തും ആടുമേക്കാൻ പോയപ്പോ പക്ഷി രൂപത്തിൽ രണ്ട് മാലാഖമാർ വന്ന് നെഞ്ച് പിളർത്തി മഞ്ഞുവെള്ളം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും കഴുകി തലസ്ഥാനത്ത് തുന്നിച്ചേർത്ത സംഭവം ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഹൃദയം കീറി അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിറച്ചതായി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. അതുപോലെ പ്രവാചക നിയോഗ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന്റെ ആ സമയത്ത് മുത്തുനബിയുടെ നെഞ്ചു കീറി സംസം കൊണ്ട് കഴുകിയതായി ബൈഹഖി ദലായിലു നുബുവയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലു നുബുവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളുടെ ഭാഗമായിട്ടുള്ള ഇസ്റാഉ മിഅ്റാജും ആകാശാരോഹണ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാന
അവസാനമായി നാലാമതായി ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു പിളർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ ഭാഗം വൃത്തിയാക്കിയത്. ഈ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നു എന്നും ഇല്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി വഅഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മാഇൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈകളും മുത്തുനബിയുടെ കക്ഷവും, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മഹാനായ യസീദ് ബിൻ അൽഅസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ ഞാൻ പിടിച്ചു. ഞാൻ പിടിച്ചപ്പോൾ എനിക്ക് സെൽജിനേക്കാൾ, മഞ്ഞിനേക്കാൾ തണുപ്പുള്ള, നല്ല തണുത്ത നനവുള്ള കൈയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. മാത്രമല്ല വാതിയബോ റീഹൻ മിനൽ മിസ്കി, മിസ്കിനേക്കാൾ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളെന്ന് മഹാനായ യസീദ് ബിൻ അൽഅസ്വദ് റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മസിസ്തു ദീബാജൻ വല ഹരീറൻ അല്യന മിൻ കഫ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മാ മസിസ്തു, ഞാൻ സ്പർശിച്ചിട്ടേയില്ല, തൊട്ടിട്ടേയില്ല, ഹരീറൻ വല ദീബാജൻ, ഞാൻ പട്ടോ അതുപോലെയുള്ള ഒന്നും, മിനുസമുള്ള ഒന്നും തൊട്ടിട്ടില്ല. അല്യന മിൻ കഫ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളേക്കാൾ നനുത്ത, നനവുള്ള, മിനുസമുള്ള, മൃദുലതയുള്ള, വെണ്മയുള്ള ഒന്നും ഞാൻ തൊട്ടിട്ടില്ല എന്ന് സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകളെ കുറിച്ചും, അല്പം പരുപരുത്ത വിരലുകളായിരുന്നു, നീണ്ട വിരലുകളായിരുന്നു, കൈപ്പത്തി തടിച്ചതും വിശാലവുമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. മുത്തുനബിയുടെ തോൾക്കൈയും മുഴങ്കൈയും തടിച്ചവയും, മുഴങ്കൈയിന്റെ എല്ലുകൾ നീളമുള്ളവയും മുഴങ്കൈ മുടിയുള്ളതുമായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ കൈകൾ മഞ്ഞിനേക്കാൾ തണുപ്പുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പല പല സഹാബികളും രേഖപ്പെടുത്തിയതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കക്ഷഭാഗം കണ്ടത് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. മുത്തുനബി ദുആ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഹത്താ റഅയ്തു ബയാള ഇബ്തൈഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കക്ഷത്തിന്റെ വെള്ളനിറം ഞാൻ ദർശിക്കുന്നത് വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കക്ഷത്തിന്റെ, സാധാരണ ജനങ്ങളുടേതുപോലെ നിർവ്യത്യാസം ഉണ്ടായിരുന്നു, അവിടെ മുടികളില്ലായിരുന്നു എന്നുമൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദത്തെക്കുറിച്ചും അവിടുത്തെ ഷറഫാക്കപ്പെട്ട തുടയെക്കുറിച്ചും കണങ്കാലിനെ കുറിച്ചുമൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണങ്കാല് ചെറിയതായിരുന്നു, ചെറുതായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഈത്തപ്പഴത്തിന്റെ ഉൾഭാഗത്തെ നനവ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണങ്കാൽ ഞാൻ കണ്ടുവെന്ന് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലുകൾ തടിച്ചതും പിൻഭാഗം ഇറച്ചി കുറഞ്ഞതുമായിരുന്നു, കണങ്കാലുകൾ വെട്ടിത്തിളങ്ങുന്നതും മധ്യഭാഗം ഉയർന്നതും പാദങ്ങൾ വിശാലമായതുമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിന്റെ ചൂണ്ടുവിരൽ മറ്റു വിരലുകളേക്കാൾ നീളമുള്ളതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവയവങ്ങൾ വടിവും പുഷ്ടിയും ഉള്ളതായിരുന്നു, പുഷ്ടിയും ഒത്തതായിരുന്നു എന്ന് ദലായിലിനുപോയിലൊക്കെ കാണാൻ പറ്റും. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരപ്രകൃതിയെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ, ഒരുപാട് സഹാബികളുടെ അഖ്വാലുകളൊക്കെ വന്നിട്ടുണ്ട്. സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നീളത്തെക്കുറിച്ച്, അവിടുത്തെ സെട്ടിപ്പിനെ കുറിച്ച്, അവിടുത്തെ തൊലിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മരുമകനായ സയ്യിദുന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറിയ ആളുമായിരുന്നില്ല, വലാ തവയിൽ, എന്നാൽ നല്ല ഉയരമുള്ള ആളുമായിരുന്നില്ല,
ഏകദേശം വനത്തൂലി അക്രബ് ഏകദേശം ഉയരത്തോടടുത്ത പിന്നെ നല്ല ഉയരം എന്നല്ല ഏകദേശം ഉയരത്തോടടുത്ത രീതിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് ആകാര വടിവ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മിതമായിരുന്നു നിർമ്മലമായ ചർമ്മമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് പക്ഷേ ആളുകളുടെ ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ സായിസിൽ കുബ്ര പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അത് മുത്തുനബിയുടെ ഖുസൂസിയത്താണ് ജനങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളായിരുന്നു ഏറ്റവും മനോഹരമായി ഏറ്റവും ഉയർന്നു നിലനിന്ന് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട തോളിനെ അങ്ങനെയാക്കിയിരുന്നു നീളത്തെ അങ്ങനെയാക്കിയിരുന്നു ശരീരത്തിന്റെ വർണ്ണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രകാശിക്കുന്ന വെളുത്ത നിറമായിരുന്നു ചാരവർണമോ ചുവപ്പില്ലാത്ത വിധം അധികം വെളുപ്പോ ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിനെ കുറിച്ച് ഗന്ധത്തെക്കുറിച്ച് അറിയേണ്ടതില്ല പ്രിയപ്പെട്ടവരെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് മാ ശമിംതു റീഹ മാ ശമംതു റീഹൻ ഞാൻ ഒരു 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 സ്മെല്ലും മണത്തിട്ടില്ല ഞാനൊരു കസ്തൂരിയും മണത്തിട്ടില്ല വല അംബറ ഒരു കസ്തൂരിയും ഞാൻ മണത്തിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നല്ല സ്മെല്ലിനേക്കാൾ മറ്റൊരു സ്മെല്ലിനെയും ഞാൻ മണത്തിട്ടില്ല എന്ന് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നല്ലവണ്ണം വിയർക്കുമായിരുന്നു നല്ല വിയർക്കുന്ന പ്രകൃതമായിരുന്നു മുത്തുനബിക്കുണ്ടായിരുന്നത് എന്നാൽ അത് വിയർക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ വിയർപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ദുർഗന്ധമായിട്ടാണ് മാറാറുണ്ടായിരുന്നത് പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിയർക്കുന്ന സമയത്ത് സുഗന്ധപൂരിതമായിരുന്നു മറ്റു സുഗന്ധദ്രവ്യങ്ങളെക്കാൾ മികച്ചു നിൽക്കുമായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിയർപ്പെന്ന് സയ്യിദുന ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ അവരുടെ ഹദീസിൻ്റെ ിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതും ഇപ്പൊ എവിടുന്ന ഏത് എവിടെ പറഞ്ഞു വെച്ചെന്നറിയില്ല ആരെങ്കിലും ഒന്ന് 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 ഓർമ്മപ്പെടുത്തോ എവിടെ പറഞ്ഞു എപ്പോഴാ പോയതെന്ന് അറിയില്ല ലാസ്റ്റ് എവിടെ പറഞ്ഞു വെച്ചെന്നറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് സുഗന്ധത്തിനായി ഉപയോഗിച്ചിരുന്നതായി മഹദിയായ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹു ശേഖരിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ബറക്കത്തെടുക്കുമായിരുന്നു ഞങ്ങൾ അത് മിസ്കായി ഉപയോഗിക്കും എന്ന് മഹദിയായ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ മുത്തുപോലെയായിരുന്നു കൈ സുഗന്ധ വിൽപ്പനക്കാരന്റെ കൈ പോലെയായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഹസ്തദാനം ചെയ്തവർക്ക് അതിന്റെ പരിമളം അതിന്റെ സ്മെല്ല് ദിവസം മുഴുവൻ നിലനിൽക്കും ഒരു കുഞ്ഞിന്റെ കൈ തലയിൽ കൈവച്ചാൽ സുഗന്ധം കൊണ്ട് ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ വരെ പറ്റുമെന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദാ മർറ ഫീ തരീഖിൻ മിൻ തുർക്കിൽ മദീന മദീനയിലെ ഏതെങ്കിലും ഒരു വഴി കൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു കഴിഞ്ഞാൽ വജദു മിൻഹു റായിഹത ത്വയ്യിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നല്ല മണം സുഗന്ധപൂരിതമായ നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു വീശുന്ന മനോഹരമായ നല്ല സ്മെല്ല് കിട്ടുമായിരുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഖാലു എന്നിട്ട് അവര് പറയുമായിരുന്നു ഈ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തു നിന്നും സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അവർ പറയുമായിരുന്നു മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹാദ ത്വരീഖ് ഈ വഴിക്കൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയിട്ടുണ്ട് മുത്തുനബി ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന്
എല്ലാവരും വിളിച്ചു പറയുമായിരുന്നു, അത്രമാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ സുഗന്ധപൂരിതമാക്കി വഴിത്താരയിലൂടെ പോയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് സുഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ സഹാബികൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിലും വഹീനെ സ്വീകരിക്കാനും ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിനൊക്കെ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുഗന്ധദ്രവ്യം ഉപയോഗിക്കാറുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മനോഹരമായ നടത്തത്തെക്കുറിച്ച്, അവിടുത്തെ നിഴലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഒരാൾക്കും കൂടെ എത്താൻ കഴിയാത്ത വിധം വളരെ വേഗത്തിലായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വേഗത്തിൽ നടക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖസായിസ് കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഭൂമി ചുരുട്ടപ്പെടും, അതിന്റെ ദൈർഘ്യം കുറക്കപ്പെടും എന്നുള്ളത്, സ്ഥലം കുറക്കും എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥലം ഭൂമി കുറച്ചു കൊടുത്തിരുന്നു. അത് റസൂലുള്ളാഹിയുടെ മാത്രം ഖുസൂസിയത്താണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല. സത്യനിഷേധികളായ ആളുകൾ അതിന്റെ മേൽ ചവിട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു നിന്ദ്യത സംഭവിക്കാതിരിക്കാൻ, നിന്ദ്യത വരാതിരിക്കാനാണ് എന്ന് മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹും ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. മുത്തുനബിയുടെ സംസാരമോ അവാജ്യമായ വർണ്ണനീയമായ ലോകത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക. മുത്തുനബിയുടെ ഓരോ സംസാരവും, മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട ചുണ്ടിലൂടെ ഉതിർന്നു വീഴുന്ന ഓരോ വർത്തമാനങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. മഹാനായ ഖാളി അയ്യാല് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം വളരെ കുറഞ്ഞ്, ഖൈറുൽ കലാമി കല്ല വതല്ല എന്ന് പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയത് മാത്രം പറഞ്ഞ്, ഏറ്റവും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ, എന്നാൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാഹിത്യമൂല്യമേറിയ സംസാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം അദ്വിതീയ സ്ഥാനത്താണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും മികച്ച ശബ്ദമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മികച്ച ശബ്ദമാണെങ്കിലും നേരിയ തരത്തിലുള്ള പാരുഷ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിനുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായി, സാഹിത്യപരമായി, വളരെ വ്യക്തമായി, മധുരമായി, നന്നായി, തെളിമയോടുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരമായിരുന്നു. അബൂ സഅദ മുബാറക് ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം ജവാമിഉൽ കലിം അഥവാ കുറഞ്ഞ വാക്കിൽ കൂടുതൽ ആശയം പ്രതിഫലിക്കുന്ന സംസാര രീതിയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം. ഔചിത്യം മനസ്സിലാക്കിയായിരുന്നു മുത്തുനബി സംസാരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് അവരുടെ ഗ്രാഹ്യശേഷിക്കനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരോട് സംസാരിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും സംസ്കാരരഹിതമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടില്ല. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖൂൽ, മുത്തുനബി പറയുമായിരുന്നു, അന അഫ്സഹുൽ അറബ്, ഞാൻ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസീഹായ ഭാഷ സംസാരിക്കുന്നയാളാണ്. ഫഇന്ന അഹ്ലൽ ജന്നതി യതകല്ലമൂന ബിലഗതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിന്റെ അനുയായികൾ, സ്വർഗത്തിൽ വസിക്കുന്ന ആളുകളൊക്കെ, യതകല്ലമൂന ബിലഗതി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സംസാരമാണ്, മുഹമ്മദ് നബിയുടെ ഭാഷയിലാണ് സംസാരിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ലഖദ് തിഫ്തു ഫിൽ അറബ്, ഞാൻ അറബികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്, ഒരുപാട് നടന്നിട്ടുണ്ട്. വസമിഅതു ഫുസഹാഅഹും, ഞാൻ അവരുടെ ഭാഷ, സംസാരം, രീതി, സാഹിത്യം ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫമാ സമിഅതു അഫ്സഹ മിൻക, ഞാൻ നിങ്ങളെക്കാൾ സാഹിത്യ സമ്പുഷ്ടമായി, സമ്പൂർണമായി സംസാരിക്കുന്നയാളെ, നിങ്ങളെക്കാൾ സംസാരിക്കുന്നയാളെ ഞാൻ അറബികളുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല എന്ന് മഹാനായ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ നാവിനെ ഒരു വാളാക്കുകയാണ് ചെയ്തത്. സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഉപദേശ സമ്പുഷ്ടവും അർത്ഥഗർഭവും ജ്ഞാനസംബന്ധിയുമുള്ളതായിരുന്നു എന്ന്
മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോന്റെ രൂപത്തോട് സാദൃശ്യമുള്ള ആളുകളെ കുറിച്ച് 25 ആളുകളെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മഹാനായ സയ്യിദുന ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് ഏകദേശം സാദൃശ്യമുള്ള ആളായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയും മുത്തുനബിയോട് ഏകദേശം സാദൃശ്യമുള്ളയാളാണ്. പക്ഷേ ഇത് രണ്ടും സ്വഹീഹല്ലാത്ത ഹദീസിലാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും സാമ്യതയുള്ളത് പേരമകനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവർക്ക് രണ്ടു പേർക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ മൊഞ്ചായിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മകളായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതുപോലെയായിരുന്നു. ആയിഷ ബീവിയൊക്കെ പലപ്പോഴും പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പലപ്പോഴും ഫാത്തിമ വരുമ്പോൾ മുത്തുനബിയെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. മുത്തുനബിയുടെ നടത്തവും മുത്തുനബിയുടെ രീതിയും മുത്തുനബിയുടെ ശൈലിയും മുത്തുനബിയുടെ ഭാവവും ഒക്കെ ഫാത്തിമയിലൂടെ പ്രതിഫലിച്ചു ഞാൻ കണ്ടിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് സാദൃശ്യമുള്ള ആളായിട്ട് പറയപ്പെടാറുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ ഇബ്രാഹിം അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യമുള്ളതായി പറയപ്പെടാറുണ്ട്. മഹാനായ സായിബ് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു അഥവാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹനായ സായിബ് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെയും മുത്തുനബിയോട് ഏകദേശം സാദൃശ്യമുള്ളതായിട്ട് പറയാറുണ്ട്. ഉസ്മ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. അബൂ സുഫിയാൻ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. മൊത്തത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ വലിയ ലോകം നമ്മളിനിയും മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവരുടെ ഷറഫാക്കപ്പെട്ട ആ ഭംഗിയെ കുറിച്ച് ഒരാൾക്കും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല, അതിന് കഴിയുകയുമില്ല. മഹാനായ ഇമാം ഖുർത്തുമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുസ്നിൽ നിന്ന് തമാമായിട്ട് നമുക്ക് വെളിവായി കിട്ടിയിട്ടില്ല. അന്നഹു ലൗ ളഹറ ലന അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ സൗന്ദര്യം നമ്മുടെ മുമ്പിൽ വെളിവാവുകയാണെങ്കിൽ പൂർണ്ണത സൗന്ദര്യത്തിന്റെ ആ പൂർണ്ണത ആ വശ്യമനോഹാരിത പൂർണ്ണമായി നമ്മുടെ മുമ്പിൽ വെക്കപ്പെടുകയാണെങ്കിൽ ലമാ അതാഖത്ത് നമ്മുടെ കണ്ണുകൾക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കാൻ എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ ഷമാഇൽ പറഞ്ഞ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ഇനിയും ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇനിയും സൂചിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നടക്കുമ്പോഴൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപ്പൂറ്റി ഉണ്ടായിരുന്നില്ല എന്ന് വരെ ഏകപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തവും ഇരുത്തവും ആ ഒതുക്കവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട അറിഞ്ഞ ഉൾക്കൊണ്ട സ്വഹാബത്തെ കിറാമ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പുസ്തകം ഒരിക്കൽ പോലും പറഞ്ഞാലും വായിച്ചാലും അറിഞ്ഞാലും ഉൾക്കൊണ്ടാലും തീരാത്ത വലിയ പുസ്തകമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയെ സ്നേഹിക്കുന്നവരോടൊപ്പം നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാം ഖാലി ഇയാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്, മിമ്മാ സാദനി ഷറഫൻ വതീഖ, എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്, എനിക്ക് വല്ലാത്ത ആഹ്ലാദം തോന്നുകയാണ്, മനസ്സിന് വല്ലാത്ത സുഖം തോന്നുകയാണ്. അങ്ങനെ എനിക്ക് സന്തോഷവും സുഖവും ഒക്കെ തോന്നി. വഖിത്തുബി അഖ്മസി, എന്റെ കാലിന്റെ പാദങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ പോയി മുട്ടുമോ അവിടെ പോയി നിൽക്കുമോ എന്നുവരെ എനിക്ക് എൻ്റെ ആനന്ദം കൊണ്ട് എനിക്ക് തോന്നിപ്പോയി. എന്താണ് ആനന്ദത്തിനുള്ള കാരണമെന്നറിയുമോ? ദുഹൂലി തഹ്ത ഖൗലിക യാ ഇബാദി, അല്ലാഹുവേ പാപികളായ ദോഷികളായ ഞങ്ങളെയൊക്കെ നീ വിളിച്ചല്ലോ, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചല്ലോ, എൻ്റെ അടിമകളെ എന്ന് നീ വിളിച്ചല്ലോ, അത് തന്നെ മതി ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ടാക്കാൻ. മറ്റൊന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആഹ്ലാദമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം, അഹ്മദ് അലി നബിയ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഹ്മദ് നബിയെ മുജ്തബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് നബിയായി തന്നതും ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് എന്ന് മഹാനായ ഖാദി ഇയാള് റളിയല്ലാഹു അൻഹു ഇതിന്റെ വിഷയമൊക്കെ ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഇതിന്റെ വിഷയമൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലായിരുന്നു. അത് കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ ചവിട്ടാതിരിക്കാൻ വേണ്ടി ഷറഫാക്കപ്പെട്ട ആ ഭാഗം ചവിട്ടാതിരിക്കും വേണ്ടിയാണ് നിഴലിൽ ചവിട്ടി പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിഴൽ നൽകാത്തത് എന്നൊക്കെ ഞാൻ കൂട്ടത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇനിയും ഒരുപാട് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. പിന്നീട് ഒരിക്കലാകാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാൻ, മുത്തുനബിയുടെ ജീവിതം കൂടുതൽ അത് പിൻപറ്റാൻ, മുത്തുനബിയുടെ ഓരോ കാര്യങ്ങളും ഓരോ ചലനങ്ങളും മനസ്സിലാക്കാനും അപ്പാടെ ജീവിതത്തിൽ ഇത്തിബാ ചെയ്യാനും, സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചതുപോലെ മുത്തുനബി എവിടെയിരുന്നോ, എവിടെ നിന്നോ, എവിടെ നമസ്കരിച്ചോ, എവിടെ നിന്ന് വുളു എടുത്തോ, എന്തൊക്കെ ചെയ്തോ, എങ്ങോട്ട് തിരിഞ്ഞോ, അതുപോലെ ഇത്തിബാ ചെയ്ത മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ സ്നേഹിച്ച എത്ര എത്ര ആളുകൾ ഉണ്ടായിരുന്നു. മുത്തുനബിയോട് സ്നേഹം കൂടി പ്രേമം കൂടി മനോഹരമായി പാട്ടുപാടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ലേ, ഇമാം ബൂസ്വരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ പോയി വന്നാൽ അല്ലാമാ മുഹമ്മദ് ഇഖ്ബാൽ വരെയുള്ള മഹാന്മാരായ ഒരുപാട് ആളുകളെ നമുക്ക് ചരിത്രത്തിൽ ദർശിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായി ലേ ഓ ദാനായേ സുബുൽ ഖതം റുസുൽ മൗലായേ കുൽ ജിസംനെ മനോഹരമായി പാടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. ഓ ദാനായേ സുബുൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാർഗജ്ഞനാണ്, വഴി കാണിച്ചു തരുന്നവനാണ്. ഖതം റുസുൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ്. മൗലായേ കുൽ ജിസംനെ, എല്ലാത്തിൻ്റെയും എല്ലാവർക്കും മാലോകർക്കും മുഴുവൻ മൗലയാണ്, യജമാനനാണ് അല്ലാഹുവിൻ്റെ റസൂൽ അല്ലേ. ഉബാറേ രാഹ് കോ ബഖ്ഷാ ഫുറൂഖ് വാദി സീന, മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ മനോഹരമായി പാടുന്നുണ്ട്. ഉബാറേ രാഹ് കോ സീന, താഴ്വാരത്തിന്റെ തിളക്കമായി ആ വഴിത്താരകളിലെ മൺതൂളികൾ ഞങ്ങൾ കേകിയത് സീനായ് താഴ്വാരത്തിന്റെ തിളക്കമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണ്, നിഗാഹേ ഇഷ്ഖ് വസ്തീമേ, വഹി ഔവൽ വഹി ആഖിർ, വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി യാസീൻ വഹി തോഹ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മനോഹരമായി മുഹമ്മദ് ഇഖ്ബാലിന്റെ പ്രണയാർദ്രമായ കവിതകള് രാഗങ്ങളായി മനോഹരമായി സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിഗാഹേ നിഗാഹേ ഇഷ്ഖ് വസ്തീമേ വഹി ഔവൽ വഹി ആഖിർ, സ്നേഹത്തിലും ഉന്മാദത്തിലും ആഹ്ലാദത്തിലും അവിടുന്നാണ് സ്നേഹവും ആഹ്ലാദവും, നിങ്ങളാണ്. നിഗാഹേ ഇഷ്ഖ് വസ്തീമേ വഹി ഔവൽ, നിങ്ങളാണ് അങ്ങാണ് ആദ്യം. വഹി ആഖിർ, അങ്ങാണ് അന്ത്യം. വഹി ഖുർആൻ, അങ്ങാണ് ഖുർആൻ. വഹി ഫുർഖാൻ, അങ്ങാണ് ഫുർഖാൻ. വഹി യാസീൻ, അങ്ങാണ് യാസീൻ. വഹി തോഹ, അങ്ങാണ് തോഹ എന്ന് മനോഹരമായ കവിത പാടിയ ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ഖ് നമ്മുടെ ഹൃദയത്തിലൊക്കെ പതഞ്ഞു പൊങ്ങട്ടെ. ഈ റബീഉൽ അവ്വൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ചിന്തകളും വലിയ വലിയ കാര്യങ്ങളും മുത്തുനബിയെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനകളും, ഒരിക്കലെങ്കിലും മുത്തുനബിയെ ജീവിത വഫാത്തിൻ്റെ മുന്നേ മരണത്തിൻ്റെ മുമ്പേ മരണത്തിൻ്റെ മാലാഖ വരുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സായന്തനത്തിൽ ഹബീബിനെ ഒന്ന് കാണണമെന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കുക. അതില്ലെങ്കിൽ പിന്നെന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ഏറ്റവും വലിയ അനുഗ്രഹം പ്രപഞ്ചത്തിന്റെ ഒടുക്കവും തുടക്കവും ആ നൂറിൽ നിന്നാണ്. ഈ നൂറാണ് പ്രപഞ്ചം മുഴുവൻ ഒളിത്തൂകി നിൽക്കുന്നത്. ആ നൂറിൽ നിന്നാണ് നമ്മൾ പ്രകാശം കൊത്തിയെടുക്കുന്നത്. അങ്ങനെ ആ ആയത്തിന്റെ വിശദീകരണങ്ങളൊക്കെ നോക്കിയാൽ മഹാന്മാര് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ.
تفرقنا من بعده تفرقا معصوما، ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. اللهم جملنا بالعافية والسلامة، وحققنا بالتقوى والاستقامة، وأعذنا من موجبات الندامة، إنك سميع الدعاء يا رب العالمين. اللهم ربنا اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولعشائرنا ولقبائلنا ولجيراننا ولمن نحبنا ولمن نوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا يا مولانا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.